നമസ്കാരം മേപ്പടിയാൻ എന്ന സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നെട്ടോട്ടമൂടുന്ന സുഡാപ്പികളെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി നമ്മൾ കാണുന്നത് പക്ഷേ എത്രയൊക്കെ സംഘീച്ചാപ്പ കുത്തിയിട്ടും സിനിമ കയറി അങ്ങ് ഹിറ്റായി മേപ്പടിയാൻ തിയേറ്ററുകളെ ഹൗസ്ഫുള്ളാക്കി മുന്നേറുകയാണ് സിനിമക്കെതിരെ പലതരത്തിലുള്ള തരത്തിലുള്ള ആക്രമണങ്ങൾ സുഡാപ്പികൾ തൊടുത്തുവിട്ടുവെങ്കിലും അതൊന്നും മേപ്പടിയാന്റെ രോമത്തിൽ പോലും സ്പർശിച്ചില്ല എന്ന് വേണം പറയാൻ മാത്രമല്ല സുഡാപ്പികളുടെ അനാവശ്യമായ ഡീഗ്രേഡിംഗ് പോലും സിനിമയെ വമ്പൻ ഹിറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് സംഗീ ചപ്പകുത്താനും സിനിമയെ എതിർക്കാനും മേപ്പടിയാനിൽ യാതൊന്നുമില്ലെന്ന് സിനിമ കണ്ടവർക്ക് അറിയാം എന്നിട്ടും അവർ സിനിമയ്ക്കെതിരെ ഡീഗ്രേഡിംഗ് തൊടുത്തുവിടുന്നത് മുകുന്ദൻ ഒരു ദേശീയവാദി എന്നതുകൊണ്ടാണ് അല്ലെങ്കിലും ദേശീയത സംസാരിക്കുന്നവരെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവരെ സുഡാപ്പികൾ ശത്രുക്കളായി മാത്രമേ കാണാറുള്ളൂ എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ പക്ഷേ കൂവിയും തെറിവിളിച്ചും പരാജയപ്പെടുത്താം എന്ന് കരുതിയ സുഡാപ്പികൾക്ക് പാടെ തെറ്റി മേപ്പടിയാൻ വമ്പൻ ഹിറ്റായി മുന്നേറിയത് കനത്ത അടി തന്നെയാണ് സുഡാപ്പികൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് അങ്ങനെ ഡിഗ്രേഡിംഗ് കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ലെന്നും മനസ്സിലായ സുടുക്കൾ ഇതാ മറ്റൊരു അടവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതെന്താണെന്നല്ലേ നാസർ അഹമ്മദ് എന്നൊരു സുഡാപ്പിയിട്ട ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ആഹ്വാനമാണിത് അത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ മേപ്പടിയാൻ എന്ന സംഘീപടം ജനം കാണാതിരിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും തിയേറ്ററിൽ അത്യാവശ്യം തിരക്കുണ്ട് സോ ഡിഗ്രേഡിംഗ് കൊണ്ട് മാത്രം പ്രയോജനമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ പടം കളിക്കുന്ന തിയേറ്ററിൽ പോയി ഓൺലൈനായിട്ടോ അല്ലാതെയോ പരമാവധി ടിക്കറ്റുകൾ വാങ്ങുക എന്നിട്ട് പടം കാണാതിരിക്കുക ആർക്കും ടിക്കറ്റ് കിട്ടരുത് ആരെയും സിനിമ കാണാൻ അനുവദിക്കരുത് ഞാൻ ഇന്നലെ അയ്യായിരം രൂപയ്ക്ക് അമ്പത് ടിക്കറ്റ് എടുത്തു നിങ്ങളും ഓരോരുത്തരും കഴിയും പോലെ ടിക്കറ്റ് എടുക്കുക ഇതല്ലാതെ മറ്റു വഴികളില്ല ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ മാത്രമല്ല നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് ഇതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും ഒരു വഴിയിലൂടെയും സംഘപരിവാറിനെ വളരാൻ അനുവദിക്കരുത് ഇതാണ് സുഡാപ്പികൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന അടവു നയം എന്താണേ അതായത് സുഡാപ്പികൾ തന്നെ മാക്സിമം ടിക്കറ്റുകൾ എടുക്കുക എന്നിട്ട് ആരെയും പടം കാണിക്കാതിരിക്കുക കൊള്ള നല്ല ബുദ്ധിയാണ് മേപ്പടിയാൻ ആള് കയറില്ല എന്ന് വിശ്വസിച്ച് ഡിഗ്രേഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് സുഡാപ്പികൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇപ്പോഴുതാ തിയേറ്റർ ഹൗസ് ഫുൾ കാരണം സുഡാപ്പികൾക്ക് തന്നെ ടിക്കറ്റ് എടുത്തു വയ്ക്കേണ്ട ഗതികേടിലുമായി കൂടുതൽ ടിക്കറ്റുകൾ എടുത്താൽ വലിയ രീതിയിൽ തന്നെ മേപ്പടിയാൻ പരാജയപ്പെടുമെന്ന് വിശ്വസിച്ച സുഡാപി ബുദ്ധിയെ നമിക്കുക തന്നെ വേണം എന്തായാലും മലപ്പുറത്തടക്കം തിയേറ്ററുകളിൽ ബോംബിട്ട സുഡാപ്പികൾ അതിന് മുതിരാതെ ഇങ്ങനെ മാറി ചിന്തിച്ചല്ലോ അത് തന്നെ അത്ഭുതമാണെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത് ഡിഗ്രേഡിംഗ് ചെയ്യാൻ നിന്ന് അവസാനം സുഡാപ്പികൾക്ക് ടിക്കറ്റുകൾ എടുക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചത് മേപ്പടിയാന്റെ സംവിധായകൻ വിഷ്ണുമോഹനും ഉണ്ണിമുകുന്ദനുമാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അതെ ഞങ്ങളുടെ സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് ഉപയോഗിച്ചിട്ടുണ്ട് അതിന് എന്താണ് എന്ന് പ്രതികരിച്ച വിഷ്ണു മോഹനും അതെ ഞാനൊരു ദേശീയവാദിയാണ് എന്ന് നെഞ്ചു വിരിച്ചു പറഞ്ഞ ഉണ്ണി മുകുന്ദനും സുഡാപ്പികളുടെ വായടപ്പിക്കുകയായിരുന്നു എത്രയെത്ര വർഗീയത കെട്ടിച്ചമച്ചാലും അതിലൊന്നും വീണ് പോകുന്നവരല്ല ഈ നട്ടലിലുള്ള ആംബിളരും അവരുടെ മേപ്പിടിയൻ എന്ന സിനിമയും എന്ന് സുഡാപ്പികൾ ഓർത്തുകൊള്ളുക വെബ്ഡെസ്ക് ന്യൂസ്